ഇന്ത്യയും ചൈനയുമായുള്ള സംഘർഷം പട്ടാളക്കാരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഇരുഭാഗത്തും ആശനഷ്ടം ഉണ്ടാകുന്ന തരത്തിലേക്കൊക്കെ വളർന്നു കഴിയുമ്പോൾ അതിനെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായി വ്യാഖ്യാനിച്ചുകൊണ്ടും ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടും രണ്ട് വിഭാഗത്തിന്റെയും ആയുധശേഷിയുടെയും പട്ടാളശേഷിയുടെയും ഒക്കെ കണക്കെടുത്തുകൊണ്ടും ഒക്കെ ഒരുപാട് അവലോകനങ്ങൾ വരുന്നുണ്ട് എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയും ചൈനീസ് സമ്പത്ത് വ്യവസ്ഥയും കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വ്യാവസായിക ലോകം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ചൈനീസ് ഭരണകൂടത്തിലോ ഇന്ത്യൻ ഭരണകൂടത്തിലോ സ്വാധീനമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ ഈ വ്യവസായ മേഖലയ്ക്ക് കൃത്യമായി ചൈനീസ് ഭരണകൂടത്തിലും സ്വാധീനമുണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിലും സ്വാധീനമുണ്ട് ഒരു കാരണവശാലും ഒരു യുദ്ധം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് അത്രമാത്രം ഇന്ത്യ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട നട്ടെല്ലായ ഇടമാണ് എത്ര വലിയ കയറ്റുമതിയാണ് ഇന്ത്യയിലേക്ക് ചൈനീസ് വാണിജ്യ മേഖലയിൽ നിന്ന് നടക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു നോക്കും അത്ര പെട്ടെന്ന് തള്ളിക്കളയാവുന്നതല്ല ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം എന്ന് പറയുന്നത് വാണിജ്യ വ്യാപാര മേഖലയിൽ വളരെ ശക്തമായ ഒരു ഒഴുക്ക് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതെല്ലാം വേണ്ട എന്ന് വയ്ക്കാൻ ചൈനയും തയ്യാറാകാനിടയില്ല ചൈനയിൽ നിന്നുള്ള വലിയ നിക്ഷേപം നിലനിൽക്കുന്ന ഒരിടമായതുകൊണ്ട് ഇന്ത്യയും അത്തരമൊരു താല്പര്യം കാട്ടാൻ ഇടയില്ല ശരിക്കു പറഞ്ഞാൽ ബില്യൺ ഡോളറിനപ്പുറത്തുള്ള നിക്ഷേപം നടത്തിയിട്ടുള്ള മുടക്കുമുതലുള്ള 30 ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ 18 എണ്ണത്തിൽ ചൈനീസ് നിക്ഷേപമാണുള്ളത് നമ്മളിവിടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആത്മനിർഭർ ഭാരതിനെക്കുറിച്ച് പറയുന്നു മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് പറയുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ബില്യൺ ഡോളർ നിക്ഷേപം ഉള്ള 30 സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ 18 എണ്ണം ചൈനീസ് നിക്ഷേപമാണ് ഉള്ളത് എന്ന് ഓർക്കുക എല്ലാം സ്വദേശിവൽക്കരണം എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ചൈനീസ് നിക്ഷേപമാണുള്ളത് 18 എണ്ണത്തിൽ ഇത് ഈ ബില്യൺ ഡോളർ നിക്ഷേപമുള്ള സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പറഞ്ഞതാണ് അതല്ലാതെ ചെറുകിട നിക്ഷേപങ്ങൾ നടത്തിയതിലും ഒരു വലിയ ശതമാനം ചൈനീസ് കമ്പനികളുടെ നിക്ഷേപമാണുള്ളത് ടെലിഫോണും ലാപ്ടോപ്പും ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഈ രണ്ട് ബ്രാൻഡുകളുടെയും ഏറ്റവും വലിയ ഉൽപ്പാദന കേന്ദ്രം ചൈനയാണ് അത് ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്ന് പറയാം നമ്മുടെ ഇന്ത്യൻ കമ്പനികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെ കടത്തിവിട്ടുന്ന തരത്തിൽ ചൈനീസ് ബ്രാൻഡുകളാണ് ഇന്ത്യയിൽ പ്രിയങ്കരമായിട്ടുള്ളത് ഇനി ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെലികോം ദാതാവായ ജിയോ പിന്നാലെ നിൽക്കുന്ന വോഡഫോൺ ഐഡിയ ഇവരുടെയൊക്കെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ അടക്കം ചൈനീസ് കമ്പനിയായ ഹുവായിയാണ് വാഗ്ദാനം നൽകുന്നത് അവരാണത് ഏർപ്പാടാക്കിയിരിക്കുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ടെലികോം മേഖലയിൽ നമ്മളിപ്പോൾ സൗജന്യമായി കോൾ വിളിക്കാമെന്നുള്ള സൗകര്യം ഈ ഡാറ്റയിൽ ഇത്ര വലിയ കുറവ് ഇതൊക്കെ വന്നതിന് പിന്നിൽ പോലും നേരത്തെ സീമൻസും മോട്ടോറോളയും കൈയടക്കി വച്ചിരുന്ന ഈ ടെലികോം മേഖലയിലെ ആധിപത്യം അതിൻ്റെ ഓപ്പറേറ്റിങ്ങും ബില്ലിങ്ങും അടക്കമുള്ള സോഫ്റ്റ്വെയറുകളുടെ ആധിപത്യം അത് തകർത്തുകൊണ്ട് ചൈനീസ് കമ്പനികൾ വന്നതിനാലാണ് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നാം ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഒരു വലിയ വിപണി കേന്ദ്രമായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ ചൈന അത്ര പെട്ടെന്നൊന്നും ഇന്ത്യയെ അങ്ങനെ അങ്ങ് കയറി ആക്രമിച്ച് കളയാമെന്നുള്ള മനോഭാവത്തിലേക്ക് എത്തില്ല ഇപ്പോൾ അതിർത്തിയിൽ നടന്ന സംഘർഷം ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈനികരിൽ ഉടലെടുത്ത ഒരു വലിയ ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടായതാണ് എന്ന് നേരത്തെ ആ മേഖലയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വിരമിച്ച പട്ടാളക്കാരൊക്കെ പറയുന്നുണ്ട് അവർ ചാനൽ ചർച്ചകളിലൊക്കെ വരുമ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അതാണ് അവിടുത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ കുറേ നാളുകളായി മുഖാമുഖം നിന്ന് സംഘർഷമുണ്ടാകുന്നു അത് ഒടുവിൽ പിടിച്ചു കിട്ടാൻ വയ്യാത്ത ഒരു തരത്തിലേക്കാകുമ്പോൾ ആ സംഘർഷം പരസ്പരമുള്ള അടിയിലേക്ക് മാറുന്നു അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് മാരകമായി മാറാനിടയുണ്ട് എന്നവർ സമ്മതിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് പക്ഷേ അപ്പോഴും അത് സംഭവിച്ചതിന് പിന്നിൽ ഈ 40 ദിവസമായി നമ്മുടെ ഭരണകൂടം തുടരുന്ന
ഒരു നിഷ്ക്രിയത്വമാണ് എന്ന് പറയാതിരിക്കാനാകില്ല. ആ നിഷ്ക്രിയത്വം വരുത്തിവെച്ച വിനയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം തങ്ങൾ സേഫാണ് എന്ന് ഇരുപക്ഷത്തെയും സൈനികർക്ക് തോന്നാത്ത ഒരവസ്ഥ അവിടെയുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് തങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടേക്കും. കാരണം വലിയ തലത്തിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല. അവിടുത്തെ പട്ടാള മേധാവികൾ തമ്മിൽ നടക്കുന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ പരിഹാരമുണ്ട് പരിഹാരമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പരിഹാരമില്ല, ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് സൈനികർക്കുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ വിരമിച്ച ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സൈനികർക്ക്, ഈ അതിർത്തി മേഖലയിൽ ജോലി ചെയ്തിരുന്നവർക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ കൃത്യമായി അറിയാൻ സാധിക്കുമല്ലോ. അവരത് പറയുന്നുണ്ട്. അപ്പോഴും അതിനെ ഒരു യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് വ്യാഖ്യാനിച്ചെടുക്കേണ്ട സാഹചര്യമില്ല എന്ന് നാം കരുതുന്നത് ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വിപണി ഇടപെടലുകളുടെ പ്രാധാന്യം അത്രമേൽ വലുതായതുകൊണ്ടാണ്.